ഇത് എയർ ഇന്ത്യയാണ്, ഞാൻ ഇൻഡിഗോയിൽ കയറാറുണ്ട്, പിന്നെ ഞാൻ കയറിയിട്ടുമില്ല, ഇനി കയറേ ഇല്ല. ഇത് അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെസക അവർ അഡ്മിറ്റ് ചെയ്താൽ കയറി. എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ട് ഒരാൾ വരുന്നുണ്ട്, കേന്ദ്രമന്ത്രിയാണ്, പരിചയപ്പെടാനാണെന്ന് പറയുന്നു, പരിചയപ്പെടുന്നു പിന്നീട്. ഇത് ഞാനെന്താ പറയുന്നത്, അതിനെന്താ നിങ്ങൾ വാർത്തക്ക നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുകമറയില്ലേ? അല്ല, അസാധാരണമായി മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യ ശാസനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അത് അതിനെ സംബന്ധിച്ചിട്ടല്ല, അതിൽ ഈ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എൻ്റെ അടുത്ത് പോകുന്നത്? ദല്ലാളും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത്? അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല. ഞാനിങ്ങനെ പലരും ഈ ട്രെയിനിൽ കാണും, പോകും, ബന്ധപ്പെടും, പറയും, വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാരണം, ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ്, അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും. ബി ജെ പി വലയമായിട്ട് എല്ലാ നേതാക്കളുടെയും ഉണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ട്. ആ വലയമായിട്ട് ഇ പി ചേരാൻ വേണ്ടി എങ്ങനെ ധൈര്യം ഉണ്ടായോ? അതാണ് ഞാൻ സംശയിക്കുന്നത്, എങ്ങനെ ഉണ്ടായി? ഒരു കേരളത്തിൽ ഈ ബി ജെ പി ദുർബലപ്പെടുകയാണ്, ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പി ദുർബലപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും. വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുണ്ട്. ടി ജി നന്ദകുമാർ ഫ്രോഡാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നല്ലോ, അത് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവരായിട്ട് പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട്. നല്ലവരായിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും. ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടാറില്ല ഒരാളെ. അവരെ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാകും. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ആവർത്തിച്ച് താങ്കൾ അവർ തെല്ലുക ഒരു അസൗകര്യം. ഹോട്ടലിന് പേരടക്കം പറഞ്ഞു. ഞാൻ ഇന്നുവരെ ആ ഹോട്ടലിൽ പോയി, ഞാൻ ഇന്നുവരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ രണ്ടു കൊല്ലമായി ഡൽഹി പോയിട്ട് ആകെ ഒരു പ്രാവശ്യം പോയത്, അത് ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തെ, ഞാൻ നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും, ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും. അതിന് നിങ്ങൾ സന്നിഹിതം കാണിക്കുക. നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്കുന്നു എന്ന് വിളിച്ച് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരവസ്ഥ വരുന്നത്. അത് ഞാൻ ആലോചിക്കുന്നതാണ്. തീർച്ചയായും ഇതിപ്പോൾ അവസാനമായി ഇപ്പം ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറാണല്ലോ. അല്ല, ഞാൻ ഫ്ലൈറ്റിൽ കയറലുണ്ട്, ഇത് എയർ ഇന്ത്യയാണ്, ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല, പിന്നെ ഞാൻ കയറിയിട്ടുമില്ല, ഇനി കയറേ ഇല്ല. എന്ത് ചെയ്യാം, അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെസക അവർ അഡ്മിറ്റ് ചെയ്താൽ കയറി.